ഹായ് ജോസിയൻ ബിബിലോക്ക് സ്വാഗതം. നാം ഇന്ന് ഇവിടെ നിൽക്കുന്നത് ചപ്പാത്തിലാണ്. ഇവിടെയാണ് ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വെള്ളം വന്നാൽ പെട്ടെന്ന് നിറഞ്ഞു കവിയുന്നത്. ഇവിടെ 2019 ഈ പാലമെല്ലാം മുങ്ങിപ്പോയിരുന്നു. പാലത്തിൻ്റെ കഴിവുകളെല്ലാം പൂർണ്ണമായും തകർന്നു പോയിരുന്നു. ഈ ഇങ്ങനൊരു മുല്ലപ്പെരിയാർ ഡാം പൊട്ടുകയാണെങ്കിൽ വലിയൊരു ദുരന്തമാണ് കേരളം അനുഭവിക്കാൻ പോകുന്നത്. കേരളത്തിൻ്റെ ഒരു സിംഹ ഭാഗവും ഏകദേശം എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകൾ, അതുമാത്രമല്ല കർണാടകയുടെയും അതുപോലെ ഗോവ, അതുപോലെ മുംബൈ പ്രദേശങ്ങളെല്ലാം പൂർണ്ണമായും വെള്ളത്തിലാകും. ഈ 4.5 കോടി ജനങ്ങളുടെ സ്വത്തും ജീവനും അപകടത്തിലാകുന്ന ഈ മുല്ലപ്പെരിയാർ ഡാം ഇങ്ങനെ നിലനിർത്തണോ എന്നാണ് ചോദ്യം. ഏകദേശം 150 വർഷം പഴക്കമുള്ള ഈ മുത്തശ്ശി ഡാമിനെ നിലനിർത്താനുള്ള ശക്തി ഈ ഡാമിനുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഈ ഡാം തകർന്നു പോയാൽ ഒത്തിരി ജനങ്ങളാണ് ഇവിടെ ഒലിച്ചു പോകുന്നത്, ഒത്തിരി മരണങ്ങളാണ്. ഈ മരണങ്ങളെ റിപ്പോർട്ട് ചെയ്യുവാൻ ഇപ്പോൾ വയനാട് മുണ്ടക്കയിലൊക്കെ വലിയ ദുരന്തമുണ്ടായി. അതിനേക്കാൾ വലിയൊരു മഹാദുരന്തമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഈ ദുരന്തത്തെ ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് തങ്കുറപ്പുള്ള കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ ഈ മുല്ലപ്പെരിയാർ ഡാമിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിലെയും അതുപോലെ തമിഴ്നാട്ടിലെ ഗവൺമെൻറ്റുകൾ ജനങ്ങൾ ഒത്തുനിന്നാൽ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. ആ പരിഹാരത്തിലേക്ക് നമ്മൾ ശക്തമായ മുന്നേറ്റങ്ങൾ നടത്തണം. നമ്മുടെ ദീതി കൂടങ്ങൾ കണ്ടു തുറന്നാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കൂ. ആലടി ഇതെല്ലാം വാഷ് ഔട്ടായി പോകല്ലേ? ആ ഒരു പേടി സ്വപ്നം. ഇതിനെപ്പറ്റി ആരും നമ്മുടെ അധികാരികൾ ഒന്നും ഇതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നേയില്ല അല്ലേ? അധികാരികളെല്ലാം ഇവിടെ 10 കൊല്ലമായിട്ട് സമരം നടന്നു കേപ്പാതിൽ. ആ 10 കൊല്ലമായിട്ട് എല്ലാം ഇവിടുത്തെ ഉമ്മൻചാണ്ടി സാർ മുതൽ മറ്റേ അച്യുതാനന്ദനെ വരെ ഇരുന്നതാ മണി ഇവരെല്ലാം നിരാകരിച്ചിട്ടുള്ള റോഷിയാഷൻ ഉൾപ്പെടെ. ഇതിനൊരു പരിഹാരം കണ്ടില്ല ഇവരെ. എപ്പോഴും പേടി സ്വപ്നമായിട്ട് തീർന്നിരിക്കുകയാണ്. ഏത് സമയത്താ ഇത് പൊട്ടി വരുന്ന അറിയില്ല. ഇവിടുത്തെ മാത്രമല്ല ബാധിക്കുന്നത്, ഇവിടുത്തെ ബ്രാഹ്മല എറണാകുളം പള്ളക്കട ബ്രാഹ്മല എറണാകുളം ജില്ല തൃശ്ശൂർ ഇങ്ങനെ കുത്തിവരെ എല്ലാം മൊത്തത്തിൽ പോകും, തകർന്നു പോകും. 5 ലക്ഷം നമ്മുടെ എപ്പോഴും ഡെമോക്രസി പാളുപോലെ. ഓക്കെ ഓക്കെ. ഇപ്പൊ ഇത് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന് നമ്മുടെ ആഗ്രഹം. ഓക്കെ ഓക്കെ.